ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നല്ല ടേസ്റ്റ് ഇരിക്കും, നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രിസ്പുമാണ്. അങ്ങനത്തെ ഒരു നല്ല അടിപൊളി ഒരു സ്നാക്സ്. അപ്പോൾ ഞാൻ അതിനായിട്ട് അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 വലിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത്, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 1 കപ്പ് ക്യാരറ്റും ചേർത്ത്, ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പല്ല 1/2 കപ്പ് ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എല്ലില്ലാത്ത ഈ ചിക്കൻ ഉണ്ടല്ലോ, അത് 1 കപ്പോളം ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചിക്കൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് വെച്ചും വേവിക്കാം, ഇളക്കി കൊടുത്ത്. ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് പെട്ടെന്നാവാനായിട്ട്. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇതാ ചിക്കനെല്ലാം ഒന്നും കൂടെ അടച്ചു വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം നല്ല വെന്തുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസാണ്, അതും ചേർത്ത്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. അപ്പോൾ ഇതേ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് നമ്മുടെ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ മാവ്, അതാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത്, ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊണ്ട്, ഞാനിത് ഒരുപാട് വെള്ളമായി പോയാലും മാവ് ലൂസായി പോവും, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് ഈ മാവ് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഞാനിത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഇതേ നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലെടുത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ലിക്വിഡായിട്ട് തന്നെയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം, അതും മാറ്റിവെക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്, അതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, 1 കപ്പോളം എടുത്തിട്ടുണ്ട്, അതും ഞാനിവിടെ മാറ്റിവെക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് മാവ് പരത്താനായിട്ട് നമ്മൾ പ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രസ് ഇവിടെ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് മാവ് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഞാനിതിലൊരു കവർ വെച്ചാണ് എപ്പോഴും ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് കവർ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ മസാല ഉണ്ടല്ലോ, അതാണിത്, അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോ ബൗളെടുത്ത് നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ പ്രസ് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബൗളാക്കി ഞാനിതാ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ നന്നായിട്ട് പ്രസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് 1 സ്പൂൺ നമ്മളെ ഫില്ലിംഗ് ഉണ്ടല്ലോ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല, അത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ആ എൻഡിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഇതിന് പറയുക ഒരു 1/2 മൂൺ സ്നാക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഇതേ ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കും. അപ്പോൾ ഇതേ ഈ മൈദയുടെ മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കുകയാണ്.
അതേ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇത് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിലോട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള നമ്മളെ പാനും അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ എണ്ണ ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അതിന് ഇടയിൽ തന്നെ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും. ഇനി ഇത് ഞാൻ എണ്ണ ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതേ നന്നായിട്ട് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാലൊന്ന് തീ ഒന്ന് ലൈറ്റായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ ഇതേ നമ്മൾ ഇത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട്, അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മളെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല സ്നാക്സാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു, ബൈ.